നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം എങ്ങനെ ലോകസമൂഹത്തെ ബാധിക്കുമെന്ന സംശയം പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല എന്ന തോന്നലായിരുന്നു ഈ സംശയത്തിന് പിന്നിൽ. എന്നാൽ ഗാസ ആക്രമണത്തെ തുടർന്നുണ്ടായ സംഭവങ്ങൾ ലോകത്തെ വ്യാപാര ശൃംഖല പാടെ താളം തെറ്റുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ കഴിയുന്നത്. പലസ്തീൻ, ഇസ്രായേൽ, ലബനാൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലേക്ക് വരെ യുദ്ധസമാന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇതിനിടെയാണ് ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ യമനിലെ ഹൂതി വിമതർ തുടക്കമിട്ടത്. ഇവരെ നേരിടാൻ അമേരിക്കയും ബ്രിട്ടനും യമനിൽ ആക്രമണവും നടത്തി. ശക്തമായ തിരിച്ചടി ഹൂതികളും പ്രഖ്യാപിച്ചു. ഇതോടെ യുദ്ധസമാന സാഹചര്യമാണ് ചെങ്കടലിൽ നിലവിലുള്ളത്. ഇതോടെ ചെങ്കടൽ വഴിയുള്ള എണ്ണ ചരക്കുകടത്ത് പ്രമുഖ കമ്പനികളെല്ലാം നിർത്തിവെച്ചു. ഇപ്പോൾ ഖത്തർ സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചെങ്കടൽ വഴിയുള്ള പ്രകൃതിവാതക കയറ്റുമതി നിർത്തിവെക്കാൻ ഖത്തർ തീരുമാനിച്ചിരിക്കുകയാണ്. ഹൂതികൾ ഏത് സമയവും തിരിച്ചടിക്കാമെന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് ഈ തീരുമാനം. ഹൂതികളുമായി നയതന്ത്ര ചർച്ചകളിലൂടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ഖത്തറിന്റെ അഭിപ്രായം. ഹൂതികളെ നേരിടുമ്പോൾ വളരെ ആലോചിക്കണമെന്ന് സൗദി അറേബ്യ വീണ്ടും മുന്നറിയിപ്പ് നൽകി രംഗത്തു വന്നിരുന്നു. ഹൂതികൾ ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇതുവരെ വ്യക്തമല്ല. ഇറാൻ എല്ലാ പിന്തുണയും നൽകുന്ന യമനിലെ ഗോത്ര വിഭാഗമാണ് ഹൂതികൾ. അതിനാൽ തന്നെ അവരുടെ പ്രഹരശേഷി മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അതിനാലാണ് ഖത്തർ ഈ നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത്. യൂറോപ്പ് വൈദ്യുതി ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് റഷ്യയുടെ വാതകത്തെയാണ്. യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് വാതകം ഇറക്കുന്നത് യൂറോപ്പ് നിർത്തി. പകരം വലിയ തോതിൽ ഖത്തർ നൽകി വരികയായിരുന്നു. ലോകത്തെ രണ്ടാമത്തെ പ്രകൃതിവാതക ശക്തിയാണ് ഖത്തർ. ചെങ്കടൽ വഴി പ്രകൃതിവാതകം എത്തിക്കുന്നത് ഖത്തർ നിർത്തുമ്പോൾ പ്രധാനമായും ബാധിക്കുക യൂറോപ്പിനെയാണ്. മാസത്തിൽ 40 LNG ചരക്ക് കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നു പോകാറുണ്ട്. ഖത്തർ ചെങ്കടൽ പാതയിലൂടെയുള്ള യാത്ര നിർത്തിയതോടെ ആശങ്കയിലായ റഷ്യയും വാതക കടത്ത് നിർത്തി. ജപ്പാനിലേക്ക് കൂടുതൽ വാതകം എത്തുന്നത് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ്. ബാബുൽ മന്ദിബ് വഴി ചെങ്കടലിൽ പ്രവേശിക്കുന്ന ചരക്ക് കപ്പലുകൾ സുയസ് കനാൽ വഴിയാണ് മെഡിറ്ററേനിയൻ കടലിലേക്കും യൂറോപ്പിലേക്കും പോവുക. ഈ വഴി അടഞ്ഞാൽ ആഫ്രിക്ക വഴി വളഞ്ഞു പോകണം. ഇത് 12 ദിവസം കൂടുതൽ യാത്ര ചെയ്യേണ്ട വഴിയാണ്. പനാമ കനാലിൽ വെള്ളം കുറഞ്ഞതിനാൽ അതുവഴിയുള്ള ചരക്ക് കടത്തും സാധിക്കില്ല. ഇതോടെ ഖത്തർ തീരുമാനം കടുപ്പിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലാകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്.